അരിയും തേങ്ങയും നമുക്ക് ഒന്നിച്ചിട്ട് അരച്ചെടുക്കാം. ഞാൻ ആ ഒരു ഗ്ലാസ് അരിക്ക് ചെറിയൊരു തേങ്ങയുടെ അരമുറി എടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ചന്നെ അരയ്ക്കാം, നല്ല നൈസായിട്ട് അരയ്ക്കാം. ഇനി കുറച്ച് ഉപ്പ്, പാകത്തിന് നമുക്ക് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിക്കും. ഞാൻ അരച്ചെടുത്തിട്ട് വരാം. ഇവിടെ തണുപ്പായതുകൊണ്ടാണ് കണ്ടില്ല, തേങ്ങ അരച്ചപ്പോൾ ക്രീമി ആയിട്ട് നിൽക്കുന്നത് കണ്ട. തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നല്ല വെള്ളം വേണം കേട്ടോ ഇതിലേക്ക്. നീർദോശ എന്ന് പറഞ്ഞാൽ നീരല്ലേ, ഉള്ള വെള്ളം. ഇതിൽ വെള്ളം കുറവാണ്, അപ്പൊ ഒന്നും കൂടി മിക്സി കഴുകിയത് ഒഴിക്കുന്നു. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, നമുക്ക് അതൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ദോശ ഒഴിച്ചു കൊടുക്കാം. ദോശ മറ്റേ ഉഴുന്ന ദോശ നമ്മൾ പരത്തുന്ന പോലെ ഉണ്ടാക്കണ പോലെ വരില്ല കേട്ടോ. ഇത് ശരിക്കും റൗണ്ടായിട്ട് വരണമെന്നില്ല, ചുമ്മാ അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ ഓട്ടോ ഓട്ടോ വരുന്ന ദോശയാണ്, അതാണ് നീർദോശ എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ അല്ലേ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആവുള്ളൂ.